ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മുടെ തിട്ടൂരം നിവരുന്നത് ജോൺ ലൂതർ എന്ന ജയസൂര്യ ചിത്രത്തിലേക്കാണ്. ജയസൂര്യ പോലീസ് ഓഫീസറുടെ ഗെറ്റപ്പിൽ വരുന്ന ചിത്രമാണ് ജോൺ ലൂതർ. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ശ്രേണിയിൽപ്പെടുന്ന ചിത്രം. അഭിജിത്ത് ജോസഫാണ് ഇതിൻ്റെ കഥയും സംവിധാനവും. കഥ പറയാൻ വന്ന ആ അവസരം തന്നെ ഓർമ്മ ജയസൂര്യ പങ്കുവച്ചിട്ടുണ്ട്. ആദ്യം വന്ന് പോയി, പിന്നീട് കുറച്ചുകൂടി ഡെപ്ത് വേണം എന്ന് അവകാശപ്പെടുകയും ആവശ്യപ്പെടുകയും അതനുസരിച്ച് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കഥയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാം ഇത് ശരിക്കും ത്രില്ലടിപ്പിക്കുന്ന കഥ തന്നെയായിരിക്കും. കഥ ത്രെഡ് പറയുന്നതിൽ തന്നെ മികവ് പുലർത്തുന്ന സംവിധായകരുണ്ട്, തിരക്കഥാകൃത്തുകളുണ്ട്. അതിൽ ഓർമ്മിക്കേണ്ടത് ലോഹിതദാസിനെയാണ്. അദ്ദേഹം ആദ്യകാലത്ത് തുടക്കക്കാരനായി ഐ വി ശശിയോട് കഥ പറയുവാൻ പോകുന്നത്, ഒരു പുലി ഇറങ്ങി ആ മലയോര ഗ്രാമവാസികൾക്കെല്ലാം ഭീതിയാകുന്നു, ഭയപ്പാടുണ്ടാക്കുന്നു. അങ്ങനെ ആ അപകടസന്ധിയിൽ പുലിയെ ഓടിക്കുവാൻ, പുലിയെ കൊല്ലുവാൻ ഒരു വേട്ടക്കാരൻ വരുന്നു. വേട്ടക്കാരൻ പുലിയേക്കാൾ അപകടകാരിയാകുന്നു. ആ ഒറ്റ രണ്ട് വാചകത്തിൽ, അതാണ് മൃഗയായുടെ ഡെവലപ്മെന്റ്, അതാണ് മൃഗയായുടെ ത്രെഡ്. ദേശീയ പുരസ്കാരങ്ങൾ വേണം. ഇത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന ശ്രേണിയിലേക്ക് വരുന്ന ഫിലിം. ശരിക്കും സാധാരണ അറിയാം നമുക്ക് പോലീസ് സ്റ്റോറികളിൽ കുടുംബ കഥയ്ക്കും ബന്ധങ്ങൾക്കും വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. പക്ഷേ അതിൽ വ്യത്യസ്തമായി ഇത് കുടുംബ പശ്ചാത്തലം, സ്ത്രീ കഥാപാത്രങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുടുംബ സംഭവങ്ങൾ, കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചിത്രം തന്നെയാണ് ഇത്. ആത്മീയ രാജനാണ് ജയസൂര്യയുടെ ഭാര്യയായി അഭിനയിക്കുന്നത്, സിദ്ദീഖ്. സിദ്ദീഖും ശ്രീലക്ഷ്മിയും അച്ഛനും അമ്മയും ആ വേഷം ചെയ്യുന്നു, അച്ഛൻ്റെയും അമ്മയുടെയും വേഷം ചെയ്യുന്നു. അതുപോലെ നിരവധി കഥാപാത്രങ്ങൾ ഇതിൽ ഉണ്ട്. ഇതിൻ്റെ സംഗീതം ഷാൻ റഹ്മാനാണ്. വളരെ മനോഹരമായ സംഗീത ശ്രേണിയിൽ വരുന്ന സംഗീത സംവിധായകനാണ്. അതുപോലെ എഡിറ്റിംഗ് പ്രവീൺ പ്രഭാകറാണ്. റോബി വർഗീസ്, എടുത്തു പറയേണ്ട കാര്യം, ഗ്രേറ്റ് ഫാദർ, ക്യാപ്റ്റൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ക്യാമറ ചലിപ്പിച്ച റോബി വർഗീസ് രാജാണ് ഇതിൻ്റെ ക്യാമറ. മൂന്നാർ ദേവികുളം പ്രദേശത്താണ് ഈ കഥ വളരുന്നത്. അവിടെ വെച്ചാണ് ഇതിൻ്റെ ഷൂട്ട് നടന്നത്. ശരിക്കും അപകടത്തിൽ, ആകസ്മികമായി ഉണ്ടാകുന്ന ഒരു അപകടത്തിൽപ്പെട്ട് സ്വാധീനം നഷ്ടപ്പെടുന്ന, അതായത് ശ്രവണശക്തി നഷ്ടപ്പെടുന്ന, ഏകപക്ഷീയമായിട്ട് ഒരു ഭാഗത്ത് കേൾവി ശക്തി നഷ്ടപ്പെടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതിൻ്റെ അതിജീവനത്തിൻ്റെ കഥ. ആ ഒരു കുറവ് കൊണ്ടും ആ ഒരു അംഗവൈകല്യം കൊണ്ടും അത് വകവയ്ക്കാതെ തൻ്റെ കുറ്റാന്വേഷണം അതിജീവിച്ച് കടക്കുന്നതിൻ്റെ ആ ത്രില്ലിൻ്റെ, അതുപോലെ തന്നെ കുറ്റാന്വേഷണങ്ങളുടെ തീവ്രത, അതെല്ലാം കുടുംബ ബന്ധങ്ങൾ എല്ലാം സമന്വയിപ്പിക്കുന്ന ചിത്രമാണ് ജയസൂര്യ. നല്ല പെർഫോമൻസിലാണ്. നമുക്ക് കാത്തിരിക്കാം, നമുക്ക് നല്ലൊരു വിരുന്നാകും ജോൺ ലൂതർ ഉറപ്പാകും എന്നാണ് പ്രതീക്ഷ. ഇത് തിട്ടൂരമാണ്. തിട്ടൂരത്തിന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം, മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു, ബൈ.